എല്ലാവരും ചൊല്ലുക സ്വലാത്തുൽ ഫാത്തിഹ. മുത്ത് തങ്ങളെ നമുക്ക് സ്വപ്നത്തിൽ കാണണം. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം മനസ്സിൽ കരുതണം. മനസ്സിൽ നല്ല നല്ല നിയത്തുകൾ വെക്കണം. ഇന്ന് നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ, നാളെ നടന്നു കിട്ടേണ്ട കാര്യങ്ങൾ സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അല്ലാഹ് നമുക്ക് നടത്തി തരട്ടെ. സ്വലാത്തുൽ ഫാത്തിഹിലൂടെ അല്ലാഹു നമുക്ക് നടത്തി തരട്ടെ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله وصحبه حق قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم
വഅല ആലിഹി വസഹബിഹി ഹഖ ഖദരിഹി വമിഖദാരിഹിൽ അസീം. എല്ലാവരും രണ്ട് കൈയും ഉയർത്തി പിടിച്ച് ഒരു സ്വലാത്ത് കൂടി ചൊല്ലിയേ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് അൽഫാത്തിഹി ലിമാ ഉഗ്ലിക വൽ ഖാതിമി ലിമാ സബഖ നസ്റുൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅല ആലിഹി വസഹ്ബിഹി ഹഖ ഖദരിഹി വമിഖദാരിഹിൽ അസീം. എല്ലാവരും രണ്ട് കയ്യും പിടിച്ചിട്ട് കയ്യിനെ കൂന്നിയിട്ട് കണ്ണും മുഖവുമല്ല തടവകം. മുഅ്മിനീങ്ങളെ അത്ഭുത ഫലങ്ങൾ നിറഞ്ഞ സ്വലാത്തുൽ ഫാത്തിഹി അല്ലാഹ് ആ സ്വലാത്തുൽ ഫാത്തിഹിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മനസ്സിലുള്ള നിയ്യത്തുകളെല്ലാം സാധിപ്പിച്ചു തരണേ അല്ലാഹ്. ഇൻഷാല്ലാ നമ്മളെ സ്വലാത്തുൽ ഫാത്തിഹ 11 എണ്ണം ചൊല്ലിയല്ലോ, ഇനി 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലുകയാണ്. കുടുംബങ്ങളെല്ലാം അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ ഒരു 11 നാരിയത്ത് സ്വലാത്ത് ചൊല്ലിയേ. റബ്ബ് സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ആ സ്വലാത്ത് ചൊല്ലുമ്പോ മനസ്സിൽ എന്താണോ ആഗ്രഹിക്കുന്നത് നീ ആ ആഗ്രഹങ്ങള് സാധിപ്പിച്ചു കൊടുക്കണം. ഗൂഢല്ലൂരിൽ നിന്ന് ഷാജഹാൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ടവന് സ്നേഹിതൻ ഫർണിച്ചർ ഷോപ്പ് നടത്തുകയാണ്. 9 വർഷത്തിന് ശേഷം ഭാരഗർഭിണിയാണ്. മിനിയാന്ന് ടെസ്റ്റ് ചെയ്തപ്പോ പോസിറ്റീവാണ്. അത് പ്രത്യേകം ദുആർക്കണം. 9 വർഷത്തിന് ശേഷം ഷാജഹാൻ എന്ന് പറയുന്ന കൂട്ടുകാരന്റെ പ്രിയപ്പെട്ടവള് ഗർഭിണിയായി. അല്ലാ നീ വലിയവനാണ്, നിന്റെ റഹ്മത്ത് കൊണ്ട് അത് നിലനിർത്തി കൊടുക്കണമല്ലാ. മറ്റൊരു പ്രിയപ്പെട്ട കൂട്ടുകാരൻ വന്നിരുന്നു, ഭാര്യ 2 പ്രാവശ്യം ഗർഭിണിയായതാണ്. പക്ഷേ സ്കാൻ ചെയ്തപ്പോ കുഞ്ഞിന് ചലനമില്ലാതെ വളർച്ചയില്ലാതെ 2 തവണ ഒഴിവാക്കിയതാണ് ഉസ്താദേ. ഇപ്പൊ 3 മാസമായി ഭാരഗർഭിണിയാണ്. അറിവിന്ദിലാവിന്റെ മജിലിസ് കേട്ട് ഉണ്ടായതാണ്. ഇത് നിലനിൽക്കാൻ ഉസ്താദ് ദുആർക്കണം. അല്ലാ ഇത് നീ നിലനിർത്തി കൊടുക്കണം. അല്ലാ ആരോഗ്യമുള്ള ആഫിയത്തുള്ള മക്കളെ നീ നൽകണേ. അല്ലാ ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ. അല്ലാ മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാ നാരിയത്ത് സ്വലാത്ത് ചൊല്ലട്ടെ. വലിയ മഹത്വമുള്ള സ്വലാത്തല്ലേ, വലിയ ഹൈ പവറുള്ള സ്വലാത്തല്ലേ. അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട കുടുംബങ്ങൾ എല്ലാവരും മനസ്സറിഞ്ഞങ്ങ് ചൊല്ലിയേ. റബ്ബേ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തുകൾ കാരണം നീ കബൂലാക്കണേ. അല്ലാ പട്ടിശ്ശേരി മാമ്പുള്ളി ഞാൻ അബൂബക്കർ ഖാന്റെ ഫാമിലി, അറിവിന്ദിലാവ് മുടങ്ങാതെ കേൾക്കുന്ന ഫാമിലിയാണ്. അവിടത്തെ മരുമകൾ 6 വയസ്സുള്ള മോളുള്ള ഈ അറിവിന്ദിലാവിന്റെ മജ്ലിസിലെ വെള്ളം കുടിച്ച് തുടർച്ചയായി കുടിച്ച് 2 വിശേഷമുണ്ട്. അത് നിലനിൽക്കാൻ ദുആർക്കണേ. അൽഹംദുലില്ലാ അല്ലാഹുവേ നീ നിലനിർത്തി കൊടുക്കണം. അല്ലാ നിലനിർത്തി കൊടുക്കണം. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ നിലനിർത്തി കൊടുക്കണേ. അല്ലാ ഇൻഷാ അല്ലാ ഒരു 11 നാരിയത്ത് സ്വലാത്ത് അറിവിന്ദിലാവിന്റെ എല്ലാ കുടുംബങ്ങളും ചൊല്ലണം. അല്ലാഹു കബൂലാക്കട്ടെ.
അല്ലാഹു സ്വീകരിക്കട്ടെ. റബ്ബേ, ഈ പ്രിയപ്പെട്ട ഒരു സ്വലാത്ത് ചൊല്ലുമ്പോ അവരെ മനസ്സിൽ അവര് എന്താണോ ആഗ്രഹിക്കുന്നത്, റഹ്മാനേ നീ അത് സാധിപ്പിച്ചു കൊടുക്ക റബ്ബേ. ഈ ഉമ്മമാരുടെ, ഈ ഉമ്മാമമാരുടെ, ഈ ഉപ്പമാരുടെ, ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികൾ, കുഞ്ഞുമക്കള്, എല്ലാവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും നീ സാധിപ്പിച്ചു കൊടുക്കണമല്ല. അല്ലാഹുമ്മ സല്ലി സലാത്തൻ കാമില. ഒന്നാമത്തെ ഉസ്താദ് ചൊല്ലി തരാം, ഒന്നാമത്തെ സലാത്ത് ഞാൻ ചൊല്ലാം, ബാക്കി എല്ലാരേറ്റി ചൊല്ലാം. അപ്പോ ഒന്നാമത്തെ സ്വലാത്ത് ഞാൻ ചൊല്ലാം, പതിനൊന്ന് സ്വലാത്താണ് ചൊല്ലുന്നത്, പതിനൊന്ന് സ്വലാത്ത്. നല്ല നിയത്ത് മനസ്സിൽ കരുതി കൂടി, നല്ല നിയത്ത്, എല്ലാം അല്ലാഹു സാധിപ്പിച്ചേരട്ടെ, എല്ലാം അല്ലാഹു സാധിപ്പിച്ചേരട്ടെ, എല്ലാം ദുനിയാവ് മാഹറുള്ളാഹു സലാമത്താക്കട്ടെ. എന്ത് തടസ്സങ്ങളും ഷെറുകളും വിഷമങ്ങളും ഉണ്ടെങ്കിൽ സ്വലാത്ത് കൊണ്ടുള്ള പരിഹാരം തരട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവര്, തളർന്നു കിടക്കുന്നവര്, സുഖമില്ലാതെ കിടക്കുന്നവര്, എല്ലാവർക്കും സ്വലാത്തിലൂടെ അല്ലാഹു നല്ല പരിഹാരം തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. അമീൻ. റഹ്മതിക യാ അർഹമർ റഹീമീൻ. അൽഹംദുലില്ലാഹ്. അതോടുകൂടെ മറ്റൊരു സന്തോഷം നിങ്ങൾ അറിയിക്കുന്നത്, അത് ദുബൈയിലായ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഒരു ചെറുപ്പക്കാരനെ കുറിച്ചിട്ട്. ആ കൂട്ടുകാരൻ വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കുറിച്ചിട്ട് അല്ലേ. ഇന്ന് ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിരുന്നു. അവൻ കുറെ വിളിച്ചിട്ടുണ്ട്, തിരക്ക് കാരണം നമ്മളെ കിട്ടാതിരുന്നാണ്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോറില്ല, ദുബൈയിലായ സമയത്ത് ഉസ്താദ് ആ കൂട്ടുകാരന് വേണ്ടി നമ്മൾ ദ്വാരനിരുന്ന്. അപ്പോ അന്ന് അവൻ പറഞ്ഞിരുന്നെന്തിനി, ഉസ്താദ് ഒന്നിരിക്കെ ഞാൻ ഈമാൻ കിട്ടി മരിക്കണം, അതല്ലെങ്കിൽ എനിക്ക് ട്രീറ്റ്മെന്റിനെല്ലാം മരുന്ന് ഇവിടെ നിങ്ങൾ കിട്ടണം. അൽഹംദുലില്ലാഹ്, നമ്മൾ അറിവിന്ദിലാമിന്റെ മജ്ലിസില് ആ പ്രിയപ്പെട്ട പൊന്നുമോന് വേണ്ടി നമ്മൾ ദ്വാരനിരുന്ന്. ഒരാഴ്ച കഴിഞ്ഞപ്പം തന്നെ തിരുവനന്തപുരത്ത് ട്രീറ്റ്മെന്റ് തുടങ്ങി. പിന്നെ അതിനെ കുറിച്ചിട്ട് അഡ്രസ്സ് കിട്ടിയിട്ടില്ല. ഇന്ന് ആ കൂട്ടുകാരൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉസ്താദെ അൽഹംദുലില്ലാഹ്, എല്ലാ ദിവസവും രാവിലെയും രാത്രിയും ഇഞ്ചക്ഷൻ ഉണ്ട്. അൽഹംദുലില്ലാഹ്, ഇഞ്ചക്ഷന്റെ ക്ഷീണം താങ്ങാൻ കഴിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം റാഹത്താണ്, ബാക്കിയെല്ലാം സന്തോഷാണ്. ഉസ്താദ് മജ്ലിസിൽ എനിക്ക് വേണ്ടി ദ്വാരനിരുന്നു എന്നുള്ളത് എന്റെ കുടുംബങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഉസ്താദിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ കിട്ടിയിട്ടില്ല. ഉസ്താദ് ആ സന്തോഷം അറിവിന്ദിലാമിന്റെ കുടുംബങ്ങളോട് പറയണം. ഞാൻ ഒറ്റക്കല്ല, ഒരുപാട് കുടുംബങ്ങൾ എനിക്ക് ആമീൻ പറയാനുണ്ട് എന്നുള്ളത് എനിക്കിപ്പോ മനസ്സിലായി. ആ ചെറുപ്പക്കാരൻ അയച്ച മെസ്സേജ് അയച്ചാണ്. ഒറ്റപ്പെട്ടു പോവുകയാണ്, വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, വിയർപ്പിലൂടെ ബ്ലഡ് നഷ്ടപ്പെടുക, ബ്ലഡ് ഇങ്ങനെ പോകുന്നത് കാണൂല. ഏയ്, വിയർപ്പ് പോകുമ്പോ ബ്ലഡ്, പക്ഷേ ശരീരത്തിലെ ബ്ലഡിന്റെ അംശം കുറഞ്ഞു പോവാണ്. രക്തക്കുറവ് വല്ലാത്തൊരു പ്രയാസമാണ് അല്ലേ, രക്തക്കുറവ് വല്ലാത്തൊരു പ്രയാസമാണ്. ആ കൂട്ടുകാരൻ ഒന്ന് അനങ്ങി ജോലി എടുക്കാൻ പറ്റൂല, കാരണം അനങ്ങി ജോലി എടുക്കുമ്പോ അതിന് ശരീരം വേർക്കാണ്, ശരീരം വേർത്ത് കഴിഞ്ഞാല് ബ്ലഡിന്റെ അംശം കുറയാണ്, ഓ സ്ഥാന ക്ഷീണിക്കാണ്. ഡെയിലി ഒരുപാട് വട്ടം തലകറങ്ങി വീഴും, ഒരു വട്ടമല്ല ഒരുപാട് തവണ. ഇന്ന് ആ കൂട്ടുകാരന് രണ്ട് ഇഞ്ചക്ഷൻ ഉണ്ട്. ഓക്കെ, അൽഹംദുലില്ലാഹ്, രാവിലെയും വൈകുന്നേരം ഇപ്പൊ ഇഞ്ചക്ഷന്റെ ക്ഷീണം മാത്രമേ ഉള്ളൂ. അൽഹംദുലില്ലാഹ്, വയർപ്പിലൂടെ ബ്ലഡിന്റെ അംശം പോകുന്നത് 70% നിന്നിട്ടുണ്ട്. ആ കൂട്ടുകാരൻ ഇന്ന് അയച്ച മെസ്സേജ് ആണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. അൽഹംദുലില്ലാഹ്, നമ്മൾ കാണാത്ത കൂട്ടുകാരനാണ്. നിങ്ങൾ കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടുണ്ടോ അവനെ, നമ്മൾ അറിയില്ല എങ്കിലും, പക്ഷേ ഓ നമ്മൾ അറിയുന്നില്ല അവന്റെ ഒരു കൂട്ടുകാരനാണ്. ഒരു മൂന്ന് അൽഹംദുലില്ലാഹ് പറഞ്ഞാണ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. റബ്ബേ, നീ ശിഫ കൊടുക്കുക, നീ വലിയവനാണ്. അവസാനം വെച്ച മെസ്സേജ് എന്തറിയോ, ഞാൻ ജീവിതാകെ തളർന്നു എന്ന് കരുതിയതാണ്. അന്ന് രണ്ട് കാര്യത്തിന് എന്നോട് ദ്വാരക്കാൻ പറഞ്ഞു, ഒന്ന് എനിക്ക് ഇമാൻ കിട്ടി മരിക്കണം, ഒന്നിരിക്കുക, അല്ലെങ്കിൽ എനിക്കെല്ലാം മരുന്ന് കണ്ടുപിടിക്കണം. ഇത് രണ്ടും
കാരണം പോകുന്നിടത്തുനിന്നൊക്കെ തലകറങ്ങി ഇങ്ങനെ വീഴുമ്പോ എന്തൊരു വലിയ വിഷമാണത്. ഇന്ന് അൽഹംദുലില്ലാ ആ പ്രിയപ്പെട്ട കൂട്ടുകാരനുള്ള ട്വീറ്റ് തുടങ്ങി, ഇപ്പൊ അൽഹംദുലില്ലാ റാഹത്തുണ്ട്. ആ കൂട്ടുകാരൻ പറയാണ് ഉറച്ച് വിശ്വസിക്കുന്നു അറിവിന്ദിലാവിന്റെ മജ്ലിസിൽ ജനലക്ഷങ്ങൾ എനിക്ക് ആമീൻ പറഞ്ഞതിന്റെ ഫലമായിട്ടാണ് ആ കൂട്ടുകാരന് അത്രയും വലിയ മാറ്റം കിട്ടിയത്. റബ്ബ് റാഹത്ത് നൽകട്ടെ, അല്ലാഹു ശിഫ നൽകട്ടെ, അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ, അല്ലാഹു പരിപൂർണ ശിഫ നൽകട്ടെ, അല്ലാഹു പരിപൂർണ ആഫിയത്ത് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് മാറിയിട്ട് ആദ്യം മടുവൂരിലും ഇവിടെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അന്ന് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അല്ലാഹു ആ കൂട്ടുകാരന് റാഹത്ത് നൽകുമാറാവട്ടെ, ആഫിയത്ത് നൽകുമാറാവട്ടെ. അന്ന് അവനെ ദുബൈയിൽ നിന്ന് കണ്ടപ്പോ കൊറേ കരഞ്ഞോനെ, ഒരുപാട് കരഞ്ഞ് ഫാനിന്റെ ചുവട്ടിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എ സിന്റെ ഉള്ളിൽ മാത്രം നിൽക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ, ശരീരം വേർക്കുന്നത് പേടിയാണ്. അല്ലാഹുവേനി ശിഫ നൽകുക, ശിഫ നൽകുക, ശിഫ നൽകണേ അല്ലാഹ്. അത്തരത്തിലുള്ള ഒരു രോഗങ്ങളും ഞങ്ങൾക്ക് തരല്ല അല്ലാഹ്, മാരകമായ രോഗം നിന്ന് ഞങ്ങളെ തളർത്തല്ലേ അല്ലാഹ്. മാസങ്ങളായി ബോധം തിരിച്ചു കിട്ടാതെ അപകടത്തിൽ പറ്റിയിട്ട് ഐസിയിൽ കിടക്കുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ ഭാര്യയും കുടുംബവും ഇന്ന് വന്നിരുന്നു. ഉസ്താദ് ദുആക്കണോ, ഒരു ചെറിയ കുഞ്ഞിനുമായി, ഈ കുഞ്ഞവന്റെ കുഞ്ഞാണ്, ബോധമില്ലാതെ ഹോസ്പിറ്റലിലാണ്, രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞതാണ്, ഇനി തലക്കൊരു ഓപ്പറേഷൻ വരാനുണ്ട്. ഉസ്താദേ, ഉസ്താദ് ദുആക്കണോ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ ശിഫ നൽകണേ, അല്ലാ. മറ്റൊരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ കഴുത്തിൽ ചെറിയൊരു കറുത്ത ഒരു പുള്ളി കണ്ടു. ആ പുള്ളി എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാ ഡോക്ടറെ കാണിച്ചപ്പോ, അല്ലാഹുവേ മാരകമായ രോഗത്തിന്റെ അടയാളമാണെന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ട് ചെറുപ്പക്കാരാ, നമ്മളെ പോലെ ആരോഗ്യമുള്ള ഒരു പൊന്നുമോനെന്ന് വന്ന് കണ്ണീരോടെ പറഞ്ഞതാ, എന്നും ഞാൻ ഓടാൻ പോവാറുണ്ട് ഉസ്താദേ, ഞാൻ ജിമ്മിന് പോവാറുണ്ട് ഉസ്താദേ. അല്ലാഹുവേ എനിക്കിങ്ങനെ ഒരു അസുഖം ഞാൻ പ്രതീക്ഷിച്ചില്ല, എന്റെ ശരീരത്തിൽ ഒരു കറുത്ത പുള്ളിയുണ്ട്, ആ പുള്ളി ചൊറിയുന്നത് കണ്ടപ്പോ ഞാൻ ഡോക്ടറെ കാണിച്ചതാണ്. അല്ലാഹുവേ മാരകമായ രോഗത്തിന്റെ അടയാളമാണെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. റിസൾട്ടിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാ, 90% ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഉസ്താദേ ഇനി പ്രാർത്ഥന കൊണ്ട് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മളെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ വന്ന് ഒരുപാട് സങ്കടപ്പെട്ട് പോയി. റബ്ബേ മടവൂർ ശൈഖുനാന്റെ ബറക്കത്തുകൊണ്ട് അറിവിന്ദിലാവ് കുടുംബങ്ങളുടെ കണ്ണീരോടെയുള്ള ആമീനിന്റെ ബറക്കത്തുകൊണ്ട് ആ കൂട്ടുകാരൻ ശിഫ കൊടുക്കണമല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ, ശിഫ കൊടുക്കണേ അല്ലാ. പ്രായം ഒരുപാടായ ഉമ്മമാർ, 80-90 വയസ്സുള്ള ധാരാളം ഉമ്മമാര് നമ്മുടെ മജ്ലിസിലുണ്ട്. എത്രയോ പ്രായം ഒരുപാടായ ഉമ്മമാര് നമ്മുടെ മജ്ലിസിലുണ്ട്, പ്രായം ഒരുപാടായ ബാപ്പമാര് നമ്മുടെ മജ്ലിസിലുണ്ട്. അല്ലാഹുവേ അവർക്ക് അവരുടെ എല്ലാം അമീന്റെ ബറക്കത്തുണ്ട്, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്ക് അല്ലാ. നിങ്ങളാ ചെറുപ്പക്കാരന് വേണ്ടി നിവർക്കണോ, അറിവിന്നിലാവിന്റെ കുടുംബങ്ങൾക്കെല്ലാവർക്കും അല്ല റഹ്മത്ത് തരട്ടെ. ഒരു 11 നാരിയത്തു സ്വലാത്ത്, ഒന്നാമത്തെ സ്വലാത്ത് ഉസ്താദ് ചൊല്ലിത്തരാം, ബാക്കി എല്ലാവരും ഏറ്റു ചൊല്ല. അല്ലാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഖദ വതൻഫറിജു ബിഹിൽ കുറബ്.
وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك എല്ലാവരും രണ്ട് കൈയും ഉയർത്തി പിടിച്ച് ചൊല്ലുക നല്ല നിയ്യത്തുകൾ വെച്ച് ചൊല്ലണേ അല്ലാഹുമ്മ സല്ലി സ്വലാതൻ കാമില വസല്ലിം സലാമൻ താമ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദ വതൻഫറിജ് ബിഹിൽ കുറബ വതഖ്ലാ ബിഹിൽ ഹവായിജ് വതനാനു ബിഹിർ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്ഖൽ ഖമാമു ബിവജ്ഹിൽ കരീം വഅലാ ആലിഹി വസഹബിഹി ഫി കുല്ലി ലംഹതി വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക് اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك
അല്ലാഹുമ്മ സല്ലി സലാതൻ കാമിനാ വസല്ലിം സലാമൻ താമാ അലാ സയ്യിദിനാ മുഹമ്മദ് അല്ലദി തൻഹല്ലു ബിഹിൽ ഉഖദ വതൻ ഫിർജ് ബിഹിൽ ഖുറബ് വതുഖ്ലാ ബിഹിൽ ഹവായിജ് വതനാല ബിഹിൽ റഗായിബ് വഹസ്നുൽ ഖവാതിം വയസ്തസ്കൽ ഖമാമ ബിവജ്ഹിൽ കരീം وعلى آله وصحبه في كل لمحة ونفس بهذا كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنهل به اللقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بهذا كل معلوم لك يلا ورم آبالد غي يدد باغت ننجنك چرت وچت چلنية الله 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 الله
ഇരുപത്തിയൊന്ന് സ്വലാത്ത് എല്ലാ മുഅ്മിനീങ്ങളും ചൊല്ലണം. റബ്ബ് കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم صل وسلم على جميع الانبياء والمرسلين والحمد لله رب العالمين എല്ലാവരും രണ്ട് കൈയിലൂതി എല്ലാരും നടവി കൊടുക്ക. ആ മൈഗ്രൈന് തലവേദനകളൊക്കെ ഒന്ന് തടവി കൊടുക്ക. ആ തലവേദന കട പോട്ടെ. എല്ലാവരും മക്കളൊക്കെ ഒന്ന് ഊതി കൊടുക്ക്. മക്കളൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്ക്. മജ്ലിസിൽ വെച്ച വെള്ളത്തിൽ ഊതുക. എല്ലാരും എല്ലാരും മക്കളൊക്കെ ഒന്ന് മന്ത്രിച്ചു കൊടുക്ക. ഉമ്മമാരെ സുഖല്ലാത്ത ഉമ്മമാര് ബാപ്പമാര് ഒലക്ക ഉണ്ടാവും, ഒലക്കൊന്ന് ഊതി കൊടുക്ക്. മഹാനായ മടവൂര് ഷെയ്ഖുനാന്റെ തവസ്സുൽ വൈത്ത് നമ്മളെ ചൊല്ലട്ടെ. ആ തവസ്സുൽ വൈത്ത് ചൊല്ലിയിട്ട് നമ്മളെ ദ്വാരക്കാൻ വേണ്ടി പോവുകയാണ്.
എല്ലാവരും സിയം വളിയുള്ളാന്റെ തവസുൽ ബൈത്ത് ചൊല്ലണം. നമുക്ക് അല്ലാഹു വലിയ മാറ്റങ്ങൾ കരുന്നത് തവസുൽ ബൈത്തിലൂടെയാ. നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും അല്ല മാറ്റി തരുന്നത് തവസുൽ ബൈത്തിലൂടെയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാവരും എല്ലാവരും ഉറക്കെ ചൊല്ലിയേ അല്ലാഹു കബൂലാക്കട്ടെ. لا اله الا الله لا اله الا الله لا اله الا الله محمد رسول الله لا اله الا الله لا اله الا الله لا اله الا الله മുഹമ്മദ് റസൂലുള്ളാഹ് നഹ്മദുല്ലാഹൽ മുജീബ കുല്ല ദഅവാത്തില്ലനാ ലാലനാ റബ്ബുൽ സിവാഹു ഇന്നഹുൽ ബർവു അലീ റബ്ബുന സല്ലാ വസല്ലം കുല്ല ഹാലത്തിൻ അലാ അഹ്മദൽ ഹാദി വാലി വസ്സഹാബി വൽ വലീ നഹ്നു നദ്ഉറോ റബ്ബനൽ കരീമ ഫീ തവസ്സുലി വസ്തിഗാസത്തിൻ ബികുവത്തി ഐനിന മദവൂർ വലീ ലാ ഇലാഹ ഇല്ലല്ലാഹു لا اله الا الله لا اله الا الله محمد رسول الله قد رجونا النصر والفتوح في امورنا سيما في امرنا بي جاهكم مدبور ولي إننا نأتي إليكم للإزاحة ما بنا شدة وصعافة يا شيخنا مدبور ولي مدبور الباريوم تنجل كتب العالم شيخر മദദ് ഞങ്ങൾക്ക് ഗണേ യാ ശൈഖനായ ശൈഖനാ ലൈസ ഖുസ്റാനുൽ ലിമൻ ആതാ ഇലൈക്കും طالبا بل بمطلوب لهم قد فاز يا مدبور ولي കമ്മരീദിം ഖദ് അതാഹു കാമിലോ ശിഫാ ബികോ ലൈസ ബിൽ ഇലാജി ബൽ ബിൽ ഖൗലിയ മദബൂർ വലീ കുല്ല ഇഫ്രീത്തി വ ശൈത്താനി വ ജിന്നിൻ മാരിദി അദ്ഹിബൻ വ നജ്ജിനായ قطبنا مدبور ولي كم قربات كشفتم عن عزين طائه فكشفا عنا ودايا شيخنا مدبور ولي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله فرجا عنا الأذى وكل ما يعيبنا في الدنيا وفي المعادي شيخنا مدبور ولي كنت كغفا حاميا لمن أتاكم لاجئا كنت فينا ناصرا يا سيدي مدبور ولي أعطينا منك الإغاثة عند كل حولنا صب فينا الأمن منكم شيخنا مدبور ولي
അംത ഉസ്താദുല്ലന അം ശൈഖുനാഫ മാലന മിൻഹുമാ സുബൂക റുസ്തി മിൻ കയാമടപൂർവലി മടപൂരിൽ വാഴും തിങ്കലെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകനെ യാ ശൈഖനായ ശൈഖന ربنا اللهم اوصلنا الى مأمولنا വർഹമന്ന ദായിമൻ യാ ശൈഖന മടവൂർ വലിയേ വഹിദിനാനഹ ജൽ ഹുദാ വാഹബ് ലനാ റിദ്വാനക കുല്ല ഹാലാത്തിൻ ബിഹഖി ശൈഖന മടവൂർ വലിയേ ആത്തിന അംനൻ അദീമൻ വസുറോറൻ ഇദിയജി മാലകുൽ മൗതി ബിഹഖി ശൈഖന മടവൂർ വലിയേ സല്ലിമൻ സലാമന മീനൽ അഈനി വശർഹി ഹാല ഫുർഖത്തി റോഹിന ബൽ അസ്ഇദന്നാ ബിൽ വലി ബശീറന്നാ ബിൽ ജിനാനി ബിൽ യഖീനി ആതിനാ കലിമത്ത തൗഹീദി സാനി നീ നബി മടവൂർ വലി ലാ ഇലാഹ ഇല്ലല്ലാഹു La ilaha illallah La ilaha illallah Muhammadur Rasulullah Waffiqanna li jawabil malakaini birrillah Kullana rahman nabi Shaykhina madavur walim Rabbi بسلم يوم بعثتنا غدل الموقف خفف انحسابنا به شيخنا مدبور ولي ربي سلم هذه الأمة أنزل القدام حين جاءوا للصراط فنجينهم يا علي ربنا اجمع كلنا في دار جنات النعيم بشفاعة سيد الكونين فضلا يا ولي ربي صل على الرسول سيد الرسل الكرام مع سلام دائما والعالي من هو جلي മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന മടവൂരിൽ വാഴും തിങ്കളെ കുത്തുബുൽ ആലം ശൈഖരേ മദദ് ഞങ്ങൾക്കേകണേ യാ ശൈഖന യാ ശൈഖന ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അർഹമുർ റഹീമേ മടവൂർ ശൈഖുനാനെ കാവൽ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ മടവൂർ ശൈഖുനാനെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് ഈമാനി വർദ്ധിപ്പിച്ചു തരണേ അല്ലാ അറിവിന്നിലാവ് കുടുംബങ്ങൾക്ക് മടവൂർ ശൈഖുനാനെ ബറക്കത്ത് കൊണ്ട് അവരുടെ മനസ്സിലുള്ള മുറാദുകളെല്ലാം ഹസുലാക്കണേ അല്ലാ
അവരുടെ സർവ പ്രയാസങ്ങളും തട്ടിമുട്ടലുകളും സഹറുകളും കണ്ണേറുകളും അപ്പോരുകളും കൈമിഷങ്ങളും എല്ലാവിധ ശറുകളും മജ്ലിസായി കബൂൽ ചെയ്യണേ റഹ്മാനേ, സ്വീകരിക്കണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ് ഞങ്ങളുടെ മജ്ലിസിനെ. അല്ലാഹ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ബദരീങ്ങൾ, ശുഹദാക്കൾ അവിടുത്തെ ഹളറത്തിലേക്ക് ഞങ്ങളെ മജ്ലിസിലെ സവാബിന് എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മഹാനരായ ഖാജാ തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ്. ഖുതുബുൽ അഖ്താബ് തങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. ഖുതുബുൽ ആലം ശൈഖുനാ ഹളറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനേ. മഹാന്മാരായ ഉലിയാക്കന്മാർ സദാത്തീങ്ങളെ ഭാരതന്മാർ അവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരുടെ എല്ലാവരുടെ ഹക്ക് ചാങ് ബർക്കത്തുകൊള്ള അറിവിന്നിലാവിൻ്റെ കുടുംബങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഒരുപാട് സദാത്തീങ്ങളും സയ്യിദ് കുടുംബങ്ങളും എത്രയോ പണ്ഡിതന്മാർ പണ്ഡിത കുടുംബങ്ങളും ആമീൻ പറയുന്ന മജ്ലിസാണ്. എത്രയോ ഹജ്ജ് ചെയ്ത ഉമ്മമാരും ബാപ്പമാരും ഉംറ ചെയ്തവരും പ്രായമുള്ള ഉമ്മമാരും ബാപ്പമാർ സഹോദര സഹോദരിമാർ ചെറുപ്പക്കാരെ ചെറുപ്പക്കാരികൾ ഞങ്ങളെ പൂമ്പാറ്റ മക്കളടക്കം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അറിവിന്നിലാവ് കേൾക്കുന്ന കുടുംബങ്ങൾക്ക് അവരുടെ ഹൈറായ മുറാദുകൾ എല്ലാം ഹാസിലാക്കണേ അല്ലാഹ്. അവരുടെ മനസ്സിനുള്ള വശമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരുടെ സങ്കടങ്ങളെല്ലാം നീക്കിക്കൊടുക്കണേ അല്ലാഹ്. മനസ്സിന് സമാധാനം നൽകണേ റഹ്മാനേ, മനസ്സിന് സന്തോഷം നൽകണേ റഹ്മാനേ. അല്ലാഹുവേ ഈ ഉമ്മമാർക്കും ബാപ്പമാർക്കും ഈ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് ഖൈറ് നൽകണേ റഹ്മാനേ. അവരുടെ വിഷമങ്ങളെ, അവരുടെ ടെൻഷനുകളെ, അവരുടെ വേജാറുകളെ, പേടികളെ, വിഷമങ്ങളെ എല്ലാം നീ മാറ്റിയിട്ട് അഭിവൃദ്ധിയും സമാധാനവും നിഅമത്തും നൽകണേ അല്ലാഹ്. നീ റഹ്മത്തിൻ്റെ നോട്ടം ഞങ്ങളെ നോക്കണേ അല്ലാഹ്. നീ ഞങ്ങൾക്കതിനെ കോപിക്കല്ല അല്ലാഹ്, നീ ഞങ്ങളെ വെറുക്കല്ലേ അല്ലാഹ്. ഒരു സെക്കൻഡ് പോലും ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു പ്രവൃത്തി ഞങ്ങളിൽ ഉണ്ടാക്കല്ലേ അല്ലാഹ്. ചെയ്തു കൂട്ടിയ തെറ്റിൻ്റെ കൂമ്പാരങ്ങൾ ഈ ജനലക്ഷങ്ങളാമീൻ്റെ ബറക്കത്തുള്ള സാധുക്കളായ അടിമകളായ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തരണേ അല്ലാഹ്. ചെയ്ത പാപ കാരണം നീ ഞങ്ങളെ നിഴമത്തുകളെ എടുത്തു കളയല്ലേ, ഞങ്ങൾക്ക് മാരകമായ രോഗങ്ങളെ തരല്ലേ. ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ പരാജയപ്പെടുത്തല്ലേ. എല്ലാം ഞങ്ങൾക്ക് പൊറുക്കണേ റഹ്മാനേ. ഖൽബ് നന്നാക്കണേ റഹ്മാനേ. ഇഖ്ലാസും തഖ്വയും ഏറ്റേറ്റി നൽകണേ റഹ്മാനേ. ഈമാൻ ഏറ്റിത്തരണമല്ലാ റബ്ബേ, പേടിയാണ് അല്ലാ.
കടങ്ങളെങ്ങനെ വർദ്ധിക്കുകയാണ്, കടബാധ്യത വന്ന് തളർന്നു പോയവനുണ്ട് എന്ന് വീട്ടുമല്ല, വീട് ബാങ്കിലാണ്, ബിസിനസ് കടത്തിലാണ്, കച്ചവടം കടത്തിലാണ്, വാഹനം കടത്തിലാണ്. റബ്ബേ, സ്വന്തം ജീവിതത്തിന്റെ നിത്യജീവിതത്തിന് വരെ വകയില്ലാതെ കടക്കണിയിൽ പെട്ട ഞങ്ങളെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്തണേ റഹ്മാനേ. കടങ്ങളെല്ലാം ഹൈറായ നിനക്ക് വീട്ടാനുള്ള വരുമാന മാർഗങ്ങളെ ഞങ്ങൾക്ക് തുറന്നു തരണേ റഹ്മാനേ. കടം വീട്ടുന്നതിന്റെ മുമ്പ് കടക്കാരായി ഞങ്ങളിൽ ഒരാണേയും മരിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളെ മയ്യത്ത് മുന്നിൽ വെച്ചുകൊണ്ട് ഈ മയ്യത്തിന്റെ കടമാരാണ് ഏറ്റെടുക്കുന്നത് എന്ന് ചോദിക്കുന്നൊരു അവസ്ഥ ഞങ്ങൾക്കാർക്കും നൽകല്ലേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങളെ രോഗങ്ങളെല്ലാം നീ പരിപൂർണമായിട്ട് ശിഫയാക്കി തരണമല്ലോ, ശിഫയാക്കി തരണമല്ലോ, ശിഫയാക്കി തരണമല്ലോ, പരിപൂർണമായിട്ട് ശിഫയാക്കി തരണേ അല്ലാഹ്. റഹ്മാനേ, ക്യാൻസർ പോലത്തെ രോഗങ്ങളുള്ളവനെ റബ്ബേ, ശരീരത്തിന്റെ പല ഭാഗത്തും ക്യാൻസർ വന്ന് ശരീരം തളർന്നു പോയവരുണ്ട്. അല്ലാഹുവേ, അവർക്കല്ലാതെ മറ്റൊരാൾക്കും ആ വേദന അറിയൂല്ല. നീ അറിവിന്നിലാവിലോടെ പാവങ്ങളല്ലേ, നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. ബ്രെയിൻ ട്യൂമറെ സുഖപ്പെടുത്തണം അല്ലാ. കിഡ്നി തകരാറെ സുഖപ്പെടുത്തണം അല്ലാ. ഹാർട്ടിനു വാൽവില്ലും ഒരു പ്രശ്നവും നൽകല്ലേ റഹ്മാനെ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ട്, ശിഫ നൽകണേ റഹ്മാനെ. മജ്ജയും കിഡ്നിയെല്ലാം മാറ്റിവെക്കാൻ പറഞ്ഞവരുണ്ട്, അല്ലാഹുവേ ശിഫ നൽകണേ അല്ലാ. സ്ട്രോക്ക് കേറി ബോധം നഷ്ടപ്പെട്ട് മാസങ്ങളായി ബോധം തിരിച്ചു കിട്ടാതെ ഹോസ്പിറ്റലും റൂമിലും വീട്ടിലും സുഖമില്ലാതെ കഴിയുന്നവരുണ്ട്, അല്ലാഹുവേ നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ. ഹോസ്പിറ്റലിൽ കഴിയുന്ന ഞങ്ങളെ പ്രിയപ്പെട്ടവർക്ക് പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാ. വീട്ടിലെ സുഖമില്ലാതെ കഴിയുന്നവനക്ക് സുഖം നൽകണേ അല്ലാ. ആഫിയത്ത് നൽകണം അല്ലാ. ദീർഘായുസ് നൽകണേ അല്ലാ. സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ ശരീരത്തിന്റെ ക്ഷീണം മാറ്റണേ അല്ലാ. കുഴക്ക് മാറ്റണേ അല്ലാ. കടച്ചിലുകൾ മാറ്റണേ അല്ലാ. വേദനകളെ മാറ്റണേ അല്ലാ. തല മുതൽ കാലുവരെ എവിടെയെല്ലാം വേദന അനുഭവിക്കുന്നവരുണ്ടോ എല്ലാം നീ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം കടച്ചിലുകളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. എവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ടോ സുഖപ്പെടുത്തണേ റഹ്മാനേ. മാറാത്ത വേദനകൾ മജ്ലിസിലൂടെ മാറ്റി തരണമല്ലോ. മാറാത്ത രോഗങ്ങൾ മജ്ലിസിലൂടെ മാറ്റിത്തരണമല്ലോ. പൈശാചിക ഉപദ്രവം മാറ്റിത്തരണേ അല്ലാ. സുഹൃ ബാത്തിലാക്കണേ, കന്നേര് ബാത്തിലാക്കണേ, നാപ്പോര് ബാത്തിലാക്കണേ,
കൈവിഷം ബാത്തിലാക്കണേ, ശത്രുക്കളിൽ നിന്ന് രക്ഷ നൽകണേ. ഒരാളെ മുമ്പിലും നീ പരാജയപ്പെടുത്തല്ല, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിലും ഞങ്ങളെ നീ പരാജയപ്പെടുത്തല്ലേ. ശത്രുക്കളുടെ കുതന്ത്രങ്ങളിൽ നിന്ന് മടവൂർ ശൈഖുനാന്റെ ബർക്കത്ത് കൊള്ളേ, ഞങ്ങളെ ഉസ്താദുമാരെ ബർക്കത്ത് കൊള്ളേ, ഞങ്ങളെ മാതാപിതാക്കളെ ബർക്കത്ത് കൊള്ളേ, ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ചതിയന്മാരുടെ ചതിവലകളെ റബ്ബേ നീ സർവ്വതും പരാജയപ്പെടുത്തണേ. റഹ്മാനേ അല്ലാഹുവേ, ഞങ്ങളെ ബിസിനസ്സുകാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കൃഷിക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, മത്സ്യത്തൊഴിലാളികൾക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കച്ചവടക്കാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, ഡ്രൈവർമാർക്ക് ബറക്കത്ത് നൽകണേ അല്ലാ, കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, മുതലാളിമാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ഉസ്താദുമാർക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രവാസികൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാ, ഞങ്ങളെ പ്രവാസികളെ കാക്കണേ. നിയമഗുരുക്കിൽ പെട്ട് അവരെ കഷ്ടപ്പെടുത്തല്ലേ, അവരെ പ്രതിസന്ധികളെ മാറ്റണേ, അവരുടെ കടങ്ങളെ വീട്ടണേ, അവരുടെ ജോലിയില് അവരെ കൂടെ ജോലി ചെയ്യുന്നവനക്ക്, അവരെ റൂമിലുള്ളവനക്ക് സമാധാനം നൽകണേ. ഈ കാമ കിട്ടാത്തവരെ, വിസയുടെ പ്രശ്നമുള്ളവരെ, തനാസിലുള്ള പ്രശ്നമുള്ളവരെ, ജോലിയുടെ പ്രശ്നമുള്ളവരെ, ശമ്പളം കിട്ടാത്തവരെ, ശമ്പളം കൂട്ടി കിട്ടാത്തവരെ, റബ്ബേ ജോലി റെഡിയാവാത്തവരെ, അല്ലാ അല്ലാ നീ സലാമത്താക്കണേ. ഗൾഫിലേക്ക് പോവാനൊരുങ്ങുന്നവരെ, അവിടെ നിന്ന് നാട്ടിലേക്ക് വരാ നിൽക്കുന്നവര്, തടസ്സങ്ങളെല്ലാം നീക്കിയിട്ട് പേപ്പർ വർക്കുകളെല്ലാം ക്ലിയർ ചെയ്ത്, ടെസ്റ്റുകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, യാത്രകളിലൊന്നും ഒരു വിഷമവുമില്ലാതെ, ഒരാൾക്കും ഒരു പ്രശ്നവുമില്ലാതെ സലാമത്താക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാർ ഗൾഫ് രാജ്യങ്ങളിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്, കച്ചവടം നടത്തുന്നവരുണ്ട്, ഞങ്ങളോട് ദ്വാരക്കാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട്, ഞങ്ങളെ കൂട്ടുകാർ പ്രവാസ ലോകത്തിന്റെ പല ഭാഗത്തും ഒരുപാട് പരിചയക്കാരുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്, ഒരുപാട് സ്നേഹിതന്മാരുണ്ട്. നീ അവർക്കെല്ലാം റഹ്മത്തും റാഹത്തും സമാധാനവും സന്തോഷവും നൽകണേ അല്ലാ. അല്ലാഹുവേ, വീടില്ലാത്തവർക്ക് നല്ല ഖൈറായ ഒരു വീട് നൽകണേ, അതിനാവശ്യമായ സ്ഥലം നൽകണേ, അതിലേക്കുള്ള വഴി നൽകണേ. വീട് പണി തുടങ്ങി വച്ചത് മനോഹരമായി പൂർത്തിയാക്കാൻ തൗഫീഖ് നൽകണേ. ഞങ്ങളെ വീട്ടിലൊരു ശർറും നൽകല്ലേ അല്ലാ, ഒരു പിശാചിനെയും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ല അല്ലാ, ഒരു കണ്ണേറും ഞങ്ങളെ വീട്ടിലേക്ക് കടത്തല്ലേ, ഒരു ശത്രുക്കളെയും ഞങ്ങളെ കുടുംബത്തിലേക്ക് കടത്തല്ലേ അല്ലാ. പിണങ്ങി നിൽക്കുന്ന കുടുംബങ്ങളെ ഒന്നിപ്പിക്കണേ റഹ്മാനേ, സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളെ സഹോദര സഹോദരിമാർക്ക് അനുയോജ്യമായ സ്വാലിഹായ ഇണകളെ നൽകി അവർക്ക് റാഹത്തുള്ള കല്യാണം ശരിയാക്കി കൊടുക്കണേ റഹ്മാനേ. വരുന്നതൊക്കെ മുടങ്ങി പോവുകയാണ്, ഖൈറായത് മാത്രം നീ അടുപ്പിച്ചു തരണേ റഹ്മാനേ.
തീരുമാനിച്ചു വച്ച കല്യാണങ്ങളെല്ലാം സന്തോഷത്തോടെ നടത്താൻ തൗഫീഖ് നൽകണേ റഹ്മാനേ. കല്യാണങ്ങളിന് ഭാര്യ ഭർത്താക്കന്മാരെ പിണങ്ങി നിൽക്കുന്നവരുണ്ട്, അവരെയൊന്ന് ഒന്നിപ്പിക്കണേ അല്ലാ, അവർക്ക് സമാധാനം നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. റബ്ബേ, കല്യാണം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ലാതെ വിഷമിക്കുന്ന പാവങ്ങളുണ്ട്, എത്രയോ പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് ദ്വാരിക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാ അല്ലാ, നീ നൽകണേ അല്ലാ. എത്രയോ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളായ സഹോദര സഹോദരിമാർ ഇവിടെ വന്ന ഒരുപാട് ആളുകൾ വിഷമം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ, നീ അവർക്കെല്ലാം ഞങ്ങളെ കൂട്ടത്തിലെ മക്കളില്ലാത്ത ഞങ്ങളെ സഹോദരങ്ങളുടെ വേദന നീ കാണണേ, നിന്റെ റഹ്മത്ത് കൊണ്ടവർക്ക് മക്കളെ കൊടുക്കണേ, മക്കളെ കൊടുക്കണേ. ഭർത്താവിൻ്റെയും ഭാര്യയുടെയും പ്രശ്നങ്ങളും തടസ്സങ്ങളെല്ലാം മാറ്റിയിട്ട് സ്വാലിഹായ മക്കളെ നീ നൽകണേ റഹ്മാനേ, ആരോഗ്യമുള്ള മക്കളെ നീ നൽകണേ റഹ്മാനേ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാ. സ്കാൻ ചെയ്തപ്പോ പ്രശ്നം പറഞ്ഞവരുണ്ട്, മാറ്റണേ അല്ലാ. ആൺമക്കളെയും പെൺമക്കളെയും നീ നൽകണേ റഹ്മാനേ. അല്ലാഹുവേ, ചെറിയ മക്കളെ, അപസ്മാരമുള്ളവരെ, പാല് കുടിക്കാത്തവരെ, കരച്ചിൽ മാറ്റാത്തവരെ, അല്ലാ, കഴുത്തുറക്കാത്ത മക്കളെ, സംസാരിക്കുന്നില്ല സംസാരത്തിൽ വിക്കുള്ള മക്കളെ, സംസാരിക്കേണ്ട പ്രായമായി സംസാരിക്കാതെ, മുട്ടുകുത്തല്ല പ്രായമായി മുട്ടുകുത്താതെ, നടക്കേണ്ട പ്രായമായിട്ട് നടക്കാതെ, എത്രയോ പ്രിയപ്പെട്ട ഞങ്ങളെ പൂമ്പാറ്റകള്, റബ്ബേ അവർക്ക് നീ ആരോഗ്യം നൽകണേ. ജന്മനാ അവയവങ്ങൾക്ക് അംഗവൈകല്യങ്ങൾ ബാധിച്ച ഞങ്ങളെ പാവങ്ങൾ, റബ്ബേ നീ അവർക്ക് സലാമത്ത് നൽകണേ. റഹ്മാനേ, നീ അവർക്ക് സലാമത്ത് നൽകിയിട്ട് ശിഫ നൽകണേ റഹ്മാനേ. റബ്ബേ, ഞങ്ങളാരെയും മാരകമായ രോഗം തന്ന്, മാറാത്ത രോഗം തന്ന്, തളർത്തല്ലേ കിടത്തല്ലേ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവരെ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ, അല്ലാ നീ ശിഫ നൽകണേ. അർഹമുറാഗിമായ അല്ലാ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിയുന്ന ഞങ്ങളെ പാവങ്ങളെ, ഹോസ്പിറ്റലിലെ വരാന്തകളിലും റൂമുകളിലും ഇരുന്ന് അറിവിന്ദിരാമ കേൾക്കുന്നവരെ, അവർക്ക് ശിഫാഗ നൽകണേ അല്ലാ. അവരെ പരിചരിക്കുന്ന ഡോക്ടർമാർ നഴ്സുമാർ, അതേ നീ അവർക്ക് വലിയ കാവൽ നൽകണേ അല്ലാ. ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മമാരും അപ്പമാരും സഹോദര സഹോദരിമാർ, സുഖമില്ലാതെ വീട്ടിൽ കഴിയുന്നവരുണ്ട്, റബ്ബാകുന്ന നീ അവർക്ക് ശിഫ നൽകണേ അല്ലാ. റബ്ബാകുന്ന നീ അവർക്ക് പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനേ, ആഫിയത്ത് നൽകണേ റഹ്മാനേ, ദീർഘായുസ് നൽകണേ റഹ്മാനേ, റാഹത്തും സമാധാനവും നൽകണേ റഹ്മാനേ, സന്തോഷം നൽകണേ റഹ്മാനേ. അർഹമുറാഗിമായ റബ്ബേ, മലിക്കുൽ ജബ്ബാറായ അല്ലാ, അല്ലാഹുവേ അറിവിൻ നിലാവിന്റെ മജ്ലിസ് ഒരു ദിവസവും ഒഴിവില്ലാതെ
കേൾക്കുന്നവരെ, ഞങ്ങളെ മജ്ലിസിലേക്ക് വന്നവരെ, ഇവിടെ വന്ന് വിഷമം പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്, ഇവിടെ വന്ന് പരാതി പറഞ്ഞ എത്രയോ പ്രിയപ്പെട്ടവരുണ്ട്. അവരുടെ വിഷമങ്ങളെല്ലാം നീ മാറ്റണേ. എവിടം നികണ്ടാണ് ഉസ്താദേ, ഞങ്ങളൊക്കെ അറിയുന്നില്ലാമ കേൾക്കുന്നവരാണ്, ഞങ്ങൾ അറിവിന്നിലാമിന്റെ കുടുംബങ്ങളാണ്, ഞങ്ങൾക്ക് ദുആ ചെയ്യണേ എന്ന് ഞങ്ങളോട് വസീത്ത് ചെയ്തവരുണ്ട്. റബ്ബേ അവർക്കെല്ലാം നീ റാഹത്ത് നൽകണേ. ഞങ്ങളെ തുറന്നു കൊടുത്ത ഷോപ്പുകളല്ലേ, ബിൽഡിങ്ങുകളല്ലേ, ഹോട്ടലുകളല്ലേ, കച്ചവടങ്ങളല്ലേ, അവർക്കെല്ലാം നീ വലിയ റഹ്മത്തും ബറക്കത്തും നൽകണേ. അല്ലാഹുവേ ഞങ്ങളെ കുറ്റിയടിച്ചു കൊടുത്ത വീടുകളല്ലേ, തറക്കല്ലിട്ട് കൊടുത്ത വീടുകളല്ലേ, ആ വീട്ടിലെല്ലാം ഞങ്ങളുടെ മുഴുവൻ വീടുകളിലും ബറക്കത്തിനെയും റഹ്മത്തിനെയും നൽകണേ. സദവാ എന്റെ ഉമ്മ കബറിലാണ്, ഉമ്മാന്റെ കബറ് സ്വർഗമാക്കണേ. ഉമ്മ കിടക്കുന്ന പന്തപ്പള്ളി കബറസ്ഥാനിലെ കബറാളുകൾക്ക് സ്വർഗം കൊടുക്കണേ. ഞങ്ങളെ മജ്ലിസ് നടക്കുന്ന തഞ്ചേരി മഹല്ല് പരിസര മഹല്ലുകളിൽ നിന്ന് മരിച്ചവരെ, അറിവിന്നിലാവ് കേൾക്കുന്നവരെ കുടുംബത്തിൽ നിന്ന് മരിച്ചവരെ, അവരുടെ മഹല്ലിൽ നിന്ന് മരണപ്പെട്ടു പോയവരെ, എത്രയോ ഉമ്മമാര് അറിവിന്നിലാവിന്റെ ഉമ്മമാരെ കബറിലാ, അറിവിന്നിലാവിന്റെ ഉപ്പമാരെ കബറിലാ, അറിവിന്നിലാവിന്റെ പൂമ്പാറ്റകൾ പലരും കബറിലാ, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാര് പലരും കബറിലാണ്. റബ്ബേ അവരെ കബറുകളിലേക്കെല്ലാം ഞങ്ങളെ മജ്ലിസിനെ എത്തിക്കണേ. റഹ്മാനെ അവരീ മജ്ലിസിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ്, ഈ മജ്ലിസിലെ പങ്കെടുത്തവരാണ്. ഈ നടക്കുന്ന മജ്ലിസിലെ പ്രതിഫലമെല്ലാം അവരെ കബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ. അല്ലാ എത്തിച്ചു കൊടുക്കണേ. അല്ലാഹുവേ കമന്റിലൂടെ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒരുപാട് വിഷമങ്ങളും പ്രശ്നങ്ങളും സങ്കടങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുന്നവരെ, സ്നേഹപൂർവ്വം അറിവിന്നിലാവിലേക്ക് കത്തെഴുതിയിട്ട് വിഷമങ്ങൾ അറിയിച്ചവരെ, എല്ലാവർക്കും നീ സലാമത്തും സമാധാനവും നൽകണേ. റഹ്മാനെ ഞങ്ങളെ അറിവിന്നിലാവിന്റെ പ്രോഗ്രാം എവിടെ നടക്കുമ്പോഴും ഓടി വരുന്ന ഉമ്മമാരുണ്ട്, പാപ്പമാരുണ്ട്, യുവാക്കളുണ്ട്, ചെറുപ്പക്കാരികളുള്ള മക്കളുണ്ട്, അവർക്കെല്ലാം റഹ്മത്തു നൽകണേ. ഞങ്ങളെ മക്കളെ പരീക്ഷകളിൽ പാസാക്കണേ, ഇന്റർവ്യൂകൾ വിജയിപ്പിക്കണേ, സ്വാലിഹായ മക്കളാക്കണേ, മദ്യപിക്കുന്നവരുടെ മദ്യപാനം മാറ്റണേ, ലഹരി ഉപയോഗം മാറ്റണേ, ചീത്ത സ്വഭാവം മാറ്റണേ, ദേഷ്യം മാറ്റണേ, വാശിയും കുറുമ്പൊക്കെ മാറ്റിയിട്ട് സ്വാലിഹായി ജീവിക്കാൻ തൗഫീഖ് നൽകണം. അല്ലാ ഞങ്ങളെ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ, ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ, ഇഖ്ലാസ് നൽകണേ റഹ്മാനെ, തഖ്‌വ നൽകണേ റഹ്മാനെ. കഴിഞ്ഞ അറിവിന്നിലാവിന്റെ മജ്ലിസുകളെല്ലാം സ്വീകരിക്കണേ. അല്ലാ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും അറിവിന്നിലാവിന്റെ മജ്ലിസ് നടന്നിട്ടുണ്ട്, എല്ലാം നീ ഞങ്ങളിൽ നിന്ന് കബൂൾ ചെയ്യണേ. അല്ലാഹുവേ ഞങ്ങളെ ബന്ധങ്ങളെല്ലാം സ്വർഗത്തിലേക്കുള്ള ബന്ധങ്ങളാക്കണേ. അല്ലാ ഞങ്ങളോട് ദുആർക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആരെല്ലാം ഉണ്ടോ, ഞങ്ങളെ ആംബുലൻസിലേക്ക്, അല്ലാ വീൽചെയറുകളിലേക്ക്, അറിവിന്നിലാവിന്റെ കാരുണ്യ പദ്ധതികളിലേക്ക് സഹായിച്ചവരുണ്ട്, സംഭാവനകൾ തന്നവരുണ്ട്, ദുആ വസീത്ത് ഏൽപ്പിച്ചവരുണ്ട്, എല്ലാം കബൂലാക്കണേ, അർഹമായ പ്രതിഫലം അവർക്ക് നൽകണേ. അല്ലാ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.
العالمين برحمتك يا ارحم الراحمين അഹുവേ ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണം അല്ലാ, ശിഫയുടെ വെള്ളമാക്കണം അല്ലാ. ഞങ്ങൾ ഏത് സമയത്ത് ഇന്ന് ഭക്ഷണം ഉണ്ടാക്കണമെന്ന് പറയുമ്പോ ബറക്കത്തിന് ഞങ്ങളെ മജ്‌ലിസിലെ ഭക്ഷണം ഉണ്ടാക്കി വെക്കുന്നവരുണ്ട്. റബ്ബേ നീ അവർക്കെല്ലാം ബറക്കത്ത് നൽകണേ. ഞങ്ങളെ മജ്‌ലിസ് കാണുന്ന മുസ്ലിമീങ്ങളായ അമ്മമാർ, അച്ഛന്മാർ, ഏട്ടന്മാർ, ചേച്ചിമാർ, അവർക്കൊക്കെ സമാധാനം, ഹിദായത്തും സന്തോഷവും നൽകണമല്ലാഹുവേ. ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളം ബറക്കത്തിന്റെ വെള്ളമാക്കണേ അല്ലാ, ശിഫയുടെ വെള്ളമാക്കണേ അല്ലാ. ആ വെള്ളത്തിലൂടെ ഞങ്ങളെ അലർജി മാറ്റണേ, അപസ്മാരം മാറ്റണേ, ചൊറി മാറ്റണേ, രോഗങ്ങളെ മാറ്റണേ, എല്ലാവിധ പ്രയാസങ്ങളും ഞങ്ങളെ മജ്‌ലിസിൽ വെച്ച വെള്ളത്തിനോട് ശിഫയാക്കി തരണേ അല്ലാ. അമീന ബി റഹ്മതിക യാ അർഹമ റാഹിമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാഹ്.